നാല് കുട്ടികളുടെ ജീവൻ നഷ്ടമായ മണ്ണാർക്കാട് കരിമ്പ പനയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 6 കൊല്ലത്തിനിടെ 35 ജീവനുകൾ ഈ നിരത്തിൽ പൊലിഞ്ഞുപോയി. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തുടർന്ന് അപകടങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. സംഭവിച്ചു ഈ റോഡ് നേരെ പണിതിട്ടില്ലെങ്കിൽ ഒരു വണ്ടി തന്നെ വിടില്ല, ഒരു വണ്ടി വിടില്ല, ഒരു വണ്ടി വിടില്ല. ഇനി ഇവരുടെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത 3 നാൾ മരിക്കണം. മരിച്ചാൽ അവിടെ വന്നിട്ട് ഇപ്പൊ മരുങ്ങനെ ഉണ്ടാക്കുള്ളൂ. ഇത് ഇവിടുന്ന് തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഇപ്പൊ ഇവരുടെ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത 2 ആൾക്കാർ മരിക്കണം. നിങ്ങൾ ഈ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ധാരാളം ചാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പലവടേയും ചാൾ ഉണ്ടാക്കിയിട്ട് ആകാശത്ത് കൂടെയാണ്, വെള്ളം മുഴുവൻ റോഡിലാണ്. ഈ റോഡ് വഴുക്കിയിട്ടാണ് ഈ സംഗതി ഉണ്ടാകുന്നത്, നിങ്ങൾക്കറിയോ? ഇതാദ്യമല്ല, ചെറുതും വലുതുമായ അപകടങ്ങൾ കരിമ്പ പനയമ്പാടം മേഖലയിൽ പതിവ്. ആംബുലൻസ് ഡ്രൈവർമാർക്ക് പോലും അത്ഭുതമില്ല കരിമ്പയിലെ അപകട കണക്ക് കേൾക്കുമ്പോൾ. ഇത് സ്ഥിരമെന്ന് നാട്ടുകാരും. തുടർക്കഥയാകുന്ന അപകടങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണം, റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. റോഡ് ഗ്രിപ്പ് ഇല്ല, സംഭവം ഒന്നാമതാണ്. ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ടവർ ആദ്യം തോണ്ടി പോയി. ഇതിനെ നിൽക്കൂല, മഴ പെയ്താ മുകളിൽ നിന്ന് ഇറങ്ങണം, വണ്ടി മറയും. മുടി മുറിച്ചിട്ടാണ് ഒരു കുട്ടിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്താ വെച്ചാൽ ടയറിനടിയിലായിരുന്നു കുട്ടികൾ. പനയമ്പാടത്ത് KSRTC സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അടുത്തിടെയാണ്. റോഡിന്റെ മിനുസ കൂടുതലാണ് അപകടങ്ങൾക്ക് കാരണം. 1 വർഷം മുമ്പ് JCB ഉപയോഗിച്ച് റോഡിൽ വരഞ്ഞ് മിനുസം കുറച്ചു. എന്നാൽ മഴ പെയ്തതോടെ വീണ്ടും പഴയപടി. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്.